എംഫ്ലിറ്റ് മീഡിയയിലേക്ക് സ്വാഗതം. ചൊവ്വാഴ്ച രാജ്യത്തെ 116 സീറ്റിലേക്കുള്ള മൂന്നാംഘട്ട ലോക്സഭാ പോളിംഗ് നടക്കുമ്പോൾ 13 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ടാണ് അത്രയും സീറ്റുകളുള്ളത്. ഈ 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ചൊവ്വാഴ്ചയാണ്. അതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഗുജറാത്തിലാണ്, 26 സീറ്റ്. അത് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര, കർണാടക, UP ഈ 3 സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളിലേക്ക് മത്സരം നടക്കുന്നത്. മഹാരാഷ്ട്രയിൽ 14 സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്, പല ഘട്ടങ്ങളായിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പുന്നത്. അതിൽ ഈ മറ്റന്നാൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 14 സീറ്റുകളിലേക്കാണ് അവിടെ മാറ്റിവെക്കുന്നത്. കർണാടകത്തിലും അതുപോലെ 14 സീറ്റിലാണ്. കർണാടകത്തിൽ കഴിഞ്ഞ ഘട്ടത്തിൽ 14 സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു, ഇത് 2 ഘട്ടം, ഇതോടുകൂടി അവിടെ തീരും. UPയിൽ 10 സീറ്റിലേക്ക് ആണ് നടന്നത്. UPയിൽ 2 ഘട്ടങ്ങളിലായി 16 സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു. ഇത് UPയിലെ 10 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അത് കഴിഞ്ഞാൽ ഛത്തീസ്ഗറിൽ 7 സീറ്റും, ഒഡീഷയിൽ 6 സീറ്റും, ബീഹാറിൽ 5 സീറ്റും, പശ്ചിമ ബംഗാളിൽ 5 സീറ്റും, ആസാമിൽ 4 സീറ്റും, ഗോവയിൽ 2 സീറ്റും ആണ് തെരഞ്ഞെടുപ്പ്. ജമ്മു കാശ്മീരിൽ 1 സീറ്റിലും, ത്രിപുരയിൽ 1 സീറ്റിലും, ദദ്ര നഗർവേലിയിലും, ഡാമൻ ആൻഡ് ഡ്യൂവിലും ഓരോ സീറ്റും വീതമാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഈ ഫേസിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ സീറ്റിൽ, ഇപ്പോൾ ഈ നോർത്ത് ഈസ്റ്റിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ 5 സീറ്റിലേക്കാണ് ഈ 3 ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 5 സീറ്റിലെ വോട്ടെടുപ്പ് കഴിയുന്നതോടുകൂടി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള ആകെയുള്ള 25 സീറ്റിലെയും മത്സരം പൂർത്തിയാവും. ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മറ്റന്നാൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ 5 സീറ്റിൽ 1 സീറ്റ് CPM നേടിയിട്ടുള്ളതാണ്, ത്രിപുരയിലെ സീറ്റ്. അവിടെ 1 സീറ്റ് BJP നേടിയിട്ടുണ്ട്. സ്വതന്ത്രൻ 1 സീറ്റ് നേടി. പിന്നെ AUDF എന്ന് പറയുന്ന ഒരു പ്രാദേശിക കക്ഷി 2 സീറ്റ് നേടിയിട്ടുണ്ട്. ബീഹാറിലാണെങ്കിൽ BJP 1 സീറ്റ്, 5 സീറ്റ്. ബീഹാറിലെ 5 സീറ്റിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്ത് BJP 1 സീറ്റും, RJD 2 സീറ്റും, LJP 1 സീറ്റും, കോൺഗ്രസ് 1 സീറ്റും നേടിയിട്ടുള്ളതാണ്. ഛത്തീസ്ഗറിലെ 7 സീറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 6 BJPക്കാണ് ലഭിച്ചിട്ടുള്ളത്. 1 സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. ഗോവയിലെ 2 സീറ്റിൽ 2 BJPക്കായിരുന്നു. കർണാടകത്തിലെ 14 സീറ്റിൽ BJPക്ക് 11 സീറ്റിൽ ലഭിച്ചതാണ്, കോൺഗ്രസിന് 3 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. മഹാരാഷ്ട്രയിലെ 14 സീറ്റിൽ BJPക്ക് 6 സീറ്റും, കോൺഗ്രസിന് 4 സീറ്റും, ശിവസേനയ്ക്ക് 2 സീറ്റും, അവിടുത്തെ 2 പ്രാദേശിക കക്ഷികൾക്ക് ഓരോ സീറ്റ് വീതവുമാണ് ലഭിച്ചിട്ടുള്ളത്. ഒഡീഷയിലെ 6 സീറ്റിൽ 6 നേടിയത് നവീൻ പട്നായിക്കിൻ്റെ നേതൃത്വത്തിലുള്ള ബിജു ജനതാദളാണ്, NDA സഖ്യകക്ഷിയാണ്. അവരാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒഡീഷയിൽ 6 സീറ്റ് നേടിയിട്ടുള്ളത്. UPയിൽ 10 സീറ്റിൽ 7 നേടിയിട്ടുള്ളത് BJPയാണ്. ബാക്കി 3 സീറ്റ് നേടിയിട്ടുള്ള സമാജ്വാദി പാർട്ടിയാണ്. മുലായം സിംഗ് യാദവിൻ്റെ, അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയാണ് 3 സീറ്റ്
ഒരു സീറ്റോ രണ്ട് സീറ്റോ നിലനിർത്താൻ കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ അതും അവിടെയും വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലാണ് മൂന്നാംഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശത്തെയും ചിത്രം. ഇത് ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി മാത്രമേ നമുക്ക് ഒരു അന്തിമ വിശകലനത്തിലേക്ക് കടക്കാൻ കഴിയൂ.